കഴിഞ്ഞ 10 വർഷമായി യുഡിഎഫ് ഭരിക്കുന്ന ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് എൽഡിഎഫ് ക്യാമ്പുകൾ ചുങ്കത്രയിലെ വോട്ടർമാർ പറയും താൻ ഇനി സ്ഥലവും നോക്കണ്ട പണിക്കാരെ നോക്കണ്ട നമ്മുടെ സ്വന്തം മഞ്ചേരിയിൽ ഡി ഹോംസിന്റെ ഇത്രയും വലിയ വില്ല പ്രോജക്ട് വരുമ്പോൾ ചുങ്കത്രയിലാണുള്ളത് നാട് മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പല കളറുകളിലും പല മ്യൂസിക്കുകളിലും പാട്ടുകളിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന 144 പിൻവലിച്ച സാഹചര്യത്തിൽ ചെറിയ ചെറിയ കൺവെൻഷനുകളും വോട്ടർമാരെ ഒന്നിച്ച് കാണുന്നതിനുള്ള അവസരമൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ അതിൻ്റെ പ്രചരണ ചൂടിലാണ് അതുകൊണ്ട് തന്നെ കവലകളിലും ഒക്കെ രാഷ്ട്രീയ ചർച്ചകൾ പഞ്ചായത്ത് ആര് ഭരിക്കും തുടർഭരണം വരുമോ അല്ലെങ്കിൽ എന്താണ് ഭരണത്തിന് സംഭവിക്കുക തുടങ്ങിയുള്ള ചർച്ചകളൊക്കെ സജീവമാണ് അപ്പോൾ ചുങ്കത്രയിലെ വോട്ട് വിശേഷം രാഷ്ട്രീയ ചർച്ചകൾ നമുക്ക് ചുങ്കത്രയിലെ ആളുകളോട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ വിശേഷങ്ങൾ ചോദിക്കാം ചുങ്കത്ര പഞ്ചായത്ത് ഇതുവരെ ഭരിച്ചത് UDF അല്ലേ ഇനിയിപ്പോൾ അതൊന്ന് LDF ഭരിക്കണം എന്നുള്ളതാണ് തീരുമാനം ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ചുങ്കത്ര മാത്രമല്ല മൊത്തത്തിൽ ചുങ്കത്രയ്ക്ക് ഇനി എങ്ങനത്തെ വികസനങ്ങളാണ് വേണ്ടത് ചുങ്കത്ര എന്ത് വികസനങ്ങൾ ഒരു വികസനമില്ല അടിസ്ഥാന വികസനങ്ങളൊക്കെ വേണം ഉറപ്പ് വേണം ചുങ്കത്തറിൻ്റെ റോഡൊക്കെ കിടക്കുന്നുണ്ട് എന്ത് വികസന ചുങ്കത്തറ ഒരു വികസനമില്ല ചുങ്കത്ര പഞ്ചായത്ത് നിലവിലെ സാഹചര്യത്തിൽ UDF തന്നെ ഭരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങളനുസരിച്ച് ഇപ്പം പല പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഇനിയും വേറെന്തെങ്കിലും തിരുമറി നടന്നാൽ അത് ബൈ ചാൻസ് ഇല്ല സാധ്യത വളരെ കുറവാണ് UDF തന്നെയാണ് സാധ്യത കൂടുതൽ ഒരു 13-14 സീറ്റ് വരെ UDF ഉണ്ടാവും വികസനങ്ങൾ പറയാണെങ്കിൽ കുറേ പറയാറുണ്ട് പക്ഷേ അതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ആരാരും ചെയ്യണമെന്നില്ലല്ലോ ഒരു മഴ വേദയ്യ അരിച്ചാലിൽ കൂടെ പോകുന്ന വെള്ളമാണ് റോട്ടിൽ കൂടെ പോകുന്നത് നമ്മുടെ കടയിലേക്കൊക്കെ വെള്ളം കംപ്ലീറ്റ് തീർക്കുന്നത് ഒരുപാട് പ്രാവശ്യം അധികാരികളോട് പോയി പറഞ്ഞിട്ടുണ്ടാവും ഈ അരിച്ചാലും ഇട്ടെന്ന് മാന്തിയാണ് പിന്നെ എതിരെ ടീം മരിച്ചാലും മാന്തം വന്നിട്ടില്ല സാധാരണ മഴക്കാലൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പഞ്ചായത്തിൻ്റെ ആൾക്കാർ അധികാരികളും ആര് മരിച്ചാലും നമ്മൾ പാർട്ടി നിഷ്പക്ഷമായിട്ട് പറയണല്ല കോൺഗ്രസ് ആയാലും BJP ആയാലും ഇടതുപക്ഷം ആരും ഇത് വർഷം വർഷം നന്നാക്കി പോകേണ്ട കാര്യങ്ങളാണ് മഴ വേദ കംപ്ലീറ്റ് വെള്ളം റോട്ടിലാണ് അപ്പോൾ അരിച്ചാലിൽ കൂടെ പോയാലല്ലേ വെള്ളം പുറത്തേക്ക് പോകുള്ളൂ അത് ഒരു അത് ഭരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ജനല വിജയിത ഇപ്പോൾ ഒരു നിഗമനം പറയാൻ കഴിയില്ല ഇപ്പോൾ ചിലപ്പോൾ ഇടതുവശം വരാൻ സാധ്യത ഉണ്ട് ഭരണസാധ്യത കോൺഗ്രസ് തന്നെ ആയിരിക്കും സാധ്യത അങ്ങനെയാണ് കാണേണ്ടത് അല്ല ആൾക്കാരെ പൊതുവെ ഇവിടെ വാർഡുകൾ കംപ്ലീറ്റ് മൊത്തത്തിൽ UDF ആണ് മൊത്തത്തിലല്ല UDF കൂടുതലുള്ളത് അതിന് മാറാൻ ചാൻസ് കാണില്ല നീ എന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത് ആണോ ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ വികസന കാഴ്ചപ്പാടുകളുമുള്ള ഒരു ഭരണസമിതി നിലവിൽ വരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ പഴയപോലെയല്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അത്തരമൊരു തലത്തിലേക്ക് ഉയർന്നു വരുന്ന നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ ഒക്കെ ഉൾക്കൊള്ളിച്ച ഒരു ഭരണസമിതി ആയിരിക്കണമെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്രാവശ്യം നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ LDF വരണമെന്നാണ് നമ്മളൊരു അഭിപ്രായം UDF ഭരണം തുടരുന്നു തുടരും അങ്ങനെ വിശ്വസിക്കുന്നു യുവ വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഇനി എന്തൊക്കെ വികസനങ്ങളാണ് ചുങ്കത്തരൊക്കെ വേണ്ടത് അതിപ്പോൾ എന്തേ പറയണ്ടേ പറഞ്ഞു സാറിന് പറഞ്ഞു റോഡുകൾ പിന്നെ എന്തായാലും പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ
സാധാ പൊതുവെ നടക്കുന്നത് തന്നെ. യു ഡി എഫ് എൽ ഡി എഫ് വരിക്കും. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമുള്ള ഒരു നാഥനില്ലാത്ത കളരി പ്രസിഡന്റൊക്കെ വളരെ പരാജയമാണ് ഈ പഞ്ചായത്തിന്. ഭരണമാറ്റം ഉണ്ടാവും. ഇന്നത്തെ യു ഡി എഫ് ആയിരിക്കും ശക്തമായ നേതാക്കൾ സ്ഥാനാർത്ഥികളല്ല നിൽക്കുന്നത്. ഭരണ സാധ്യത ആർക്കെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയാനില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രണ്ട് കൂട്ടർ ഒരേ മാതിരി എന്നാണ് തോന്നുന്നത്. ആരും വരും, എൽ ഡി എഫും വരും, യു ഡി എഫും വരും. കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഭരണത്തിന്റെ മോശാവസ്ഥയാണ് കാരണം. ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥ മിക്കവാറും യു ഡി എഫ് തന്നെ വരുന്നതാണ്. ഇപ്പത്തെ അറസ്റ്റ് ഒക്കെ ഓൽക്ക് ക്ഷീണാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതന്നെ സമരം ചെയ്ത് കാണുന്നു. സമരം ചെയ്ത് തോറ്റു, അല്ലേ വരണ്ടതിന് എൽ ഡി എഫ് വരണ. സമരം നീണ്ടു പോയപ്പോ എന്തായി, ആൾക്കാർ ഇതിനെ കുറിച്ച് ഇങ്ങനെ അന്തിച്ചു. അപ്പൊ പഴയ സാധനം കൊണ്ടുപോയതാണ്. അപ്പൊ വോട്ട് തിരിച്ചു നോക്കി. ഈ പ്രാവശ്യം ഇപ്പൊ പറയാൻ പറ്റൂല. ഇപ്പൊ ഈ അറസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആൾക്കാരെന്നാണ് കൂട്ടെ, ഇതൊരു പകവോക്കലെന്നാണ് കൂട്ടം. ആകെ കൂടിക്കിടക്കണ, ആകെ കുടുങ്ങിക്കിടക്കുന്ന സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടിട്ട് തന്ത്രമാണെന്നും അത് വോട്ടായി മാറി. ചിലപ്പോൾ ചിലപ്പോൾ തിരിച്ചും വരും, പറയാൻ പറ്റൂലേ. ഇപ്പൊ ബീഹാറൊക്കെ ജയിച്ചു എഴുതിയല്ലോ. അവിടെ എന്താ സംഭവിച്ചു, ചുങ്കത്ര തന്നെ പറഞ്ഞു, ചുങ്കത്ര മിക്കവാറും യു ഡി എഫ് വരും. തീർത്ത് പറയാൻ പറ്റൂല. കാരണം 2 പ്രാവശ്യം പോലും ഭരിച്ചില്ലേ. ജനങ്ങളെ മനസ്സിൽ ഒന്ന് മാറ്റി ചിന്തിച്ചാലും മതി. ഇപ്പൊ തീർത്ത് പറയാൻ നമുക്ക് പറ്റൂല. ഒരു മാസമായിട്ടില്ലല്ലോ ലീഗിന്റെ ഒരു നേതാവ് ജയിലിൽ പോയി. അടുത്ത ആളിപ്പോ എന്താ അറസ്റ്റിലാണ്. അപ്പൊ അഴിമതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾക്ക് ബോധ്യമാവത് ഏത് പാർട്ടിയാണ് നല്ലത് എന്നുള്ളതൊക്കെ. പിന്നെ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും കണ്ടി കാണാതിരിക്കാൻ കഴിയില്ല. നല്ല പ്രവർത്തനം തന്നെയല്ലോ ഇപ്പൊ സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഗുണം ഈ ഒരു ഇലക്ഷനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ധരിക്കുന്നത്. എന്റെ അഭിപ്രായം യു ഡി എഫ് ഒരുക്കുന്നില്ല. ഇങ്ങനെ വരുന്ന ഭരണ സാധ്യത പറയാൻ പറ്റില്ല. എന്താ പറയാ, ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഉത്തര പഞ്ചായത്തിൽ ഇപ്പോൾ പിന്നെ ഭരണവർഷത്തിൻ്റെ നേട്ടമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇടത് വർഷം പഞ്ചായത്തിൽ അധികാരത്തിൽ വരാനാണ് ഉള്ള ഒരു സാധ്യത. നീ എന്ന് പറഞ്ഞ മാതിരി ഡി ഓംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത്. ആണോ? ആ ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് കണക്കാണ്. ഇപ്പൊ ഞാനിപ്പോ അണ്ടിക്കുന്ന് ആ ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇന്റെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് അതിലൊരു വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ 5 കൊല്ലം കഴിഞ്ഞു, 6-7 കൊല്ലം. ഒരു ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ. മെമ്പർ ഏതാണോ എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം, നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആര് ചെയ്യണുണ്ടോ എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇവർ രണ്ടാളും ഭരിച്ചുകൊണ്ട് ഇവർ രണ്ടാളെ കൊണ്ടുപോയി നമുക്ക് വലിയൊരു മെച്ചമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടുന്ന് ഇപ്പോൾ അണ്ടിക്കുന്ന് ആ സൈഡ് 4 കൂടി എടുത്തേക്ക്, അതായത് ആ കുറ്റമുണ്ട ജംഗ്ഷൻ വരെ പോകണമെങ്കിൽ ചുരുങ്ങിയത് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു 4 കിലോമീറ്റർ ദൂരം പോണ എണ്ണ വേണം നമ്മുടെ വണ്ടിക്ക് അടിക്കാൻ അവിടെ വരെ പോകണമെങ്കിൽ. ചുങ്കത്ര പഞ്ചായത്ത് നല്ല കേരളത്തിൽ എല്ലാ പഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കണം. കാരണം സത്യത്തിൻ്റെ മാർഗത്തിൽ നിങ്ങളാരെങ്കിലും വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം. കാരണം എന്താണോ, എവിടെയെങ്കിലും ഒരു വഞ്ചന ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും നമുക്ക് ഒന്നായിട്ട് കൊണ്ടെങ്ങാണ്ട് കൊടുക്കുക, പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും കേസ്. ഇനി അതും പോട്ടെ, പാവങ്ങൾക്ക് 2.5 ലക്ഷം വീടാണ് കാറ്റി കൊടുക്കുന്നത്. അതറിയത്തില്ല, നമുക്കൊരു അഭിപ്രായം ഇല്ല അതിനെ പറ്റി. ഒരു മാറ്റൊക്കെ വേണ്ടേ, ഒരാളെന്നെ മാത്രം മരിച്ചാൽ പോരല്ലോ. അവരെ എഴുതിയപ്പോരിക്കുന്നു നമ്മളയച്ചത് അത് മാറുന്നില്ല. ഞങ്ങൾക്ക് അമ്മണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും ഒരേപോലെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആര് വരുന്നതാണെന്നും അത് തന്നെ നമുക്ക് എന്ത് പറയാം, നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമല്ല. ആര് വരുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും പോണ ആളുകളാണ്. അല്ല, അതിപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. ഒരു അഭിപ്രായം അറിയണമെങ്കിൽ ജനങ്ങളുടെ ഒരു വർത്തമാനം നമ്മൾ കേൾക്കണം. അതൊന്നും കേട്ടിട്ടില്ലല്ലോ ഇപ്പോൾ. അപ്പൊ പിന്നെ അങ്ങനെ കൃത്യമായിട്ട് പറയാനാണ്. എങ്ങനത്തെ വികസനങ്ങളാണ് വേണ്ടത്? നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും പോകുന്ന ആളുകളാണ്, റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. വികസനം ഇവിടെ കുറെ വരാനൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ആര് വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യം പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇപ്പം യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല.
ഒരേ കട്ടക്കേട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തീർന്ന ഒരു ഇത് പറയാൻ കഴിയുന്നില്ല. എത്ര പഞ്ചായത്തിൽ ഇതുവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആരാണ്. ഒരു മാറ്റം നല്ലതാണെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, എൽ ഡി എഫ് വരണമെന്നാണ്. കഴിഞ്ഞ 10 വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ആധിപത്യം നിലനിർത്താൻ ഭരണ നേട്ടങ്ങൾ അണിനിരത്തിയാണ് യു ഡി എഫ് ശക്തമായി പ്രചരണ രംഗത്തുള്ളത്. അതേസമയം നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് ക്യാമ്പുകൾ. ഇനി ജനങ്ങൾ വിധിയെഴുതട്ടെ. ചുങ്കത്രയിലെ ഫലം പ്രവചനാതീതമാണ്. എടക്കരയിലെ പ്രാദേശിക വാർത്തകൾ തത്സമയം അറിയാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ഒപ്പം ബെൽ ബട്ടൺ അമർത്തും.